നമസ്കാരം. മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം. ഒരു വലിയ മാറ്റമാണ് ദേവസ്വം ബോർഡിൻ്റെ ശാന്തി നിയമനത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ നൂറ്റാണ്ടുകളായി ദേവസ്വം ബോർഡിൻ്റെ തുടക്കം മുതൽ തന്നെ ദേവസ്വം ബോർഡ് അംഗീകരിച്ചിട്ടുള്ള തന്ത്രിമാരുടെ സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് മാത്രമായിരുന്നു ദേവസ്വം ബോർഡിൽ ഒരു ശാന്തിക്കാരനാകാൻ കഴിയുന്നത്. അതായിരുന്നു യോഗ്യതയുടെ പ്രധാനപ്പെട്ട മാനദണ്ഡം. ഇപ്പോൾ അതിന് വലിയ മാറ്റം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു, ദേവസ്വം ബോർഡ് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട്. അതിലെ ഒരു യോഗ്യതയായി പറയുന്നത് മന്ത്രവിദ്യാപീഠം പോലെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗീകരിച്ചിട്ടുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ട്. അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി, പരിശീലനം പൂർത്തിയാക്കി, അവിടെ നിന്നുള്ള യോഗ്യതയുള്ള സർട്ടിഫിക്കറ്റ് അത് ലഭിക്കുന്നവർക്ക് മാത്രമാണ് ഇനി മുതൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരാകുവാൻ കഴിയുന്നത്. ഇതൊരു വലിയ മാറ്റമാണ്. വളരെ ദൂരവ്യാപകമായി പലതരത്തിലുള്ള കാര്യങ്ങളിലും മാറ്റമുണ്ടാക്കുന്ന ഒരു നല്ല കാര്യമാണ് ഇത്. ഇനി വരുന്ന കാലത്ത് ഹിന്ദുവായി ജനിച്ച ഏതൊരാൾക്കും ഭംഗിയായിട്ട് പൂജാവിധികൾ പഠിച്ചാൽ ക്ഷേത്രത്തിലെ മേൽശാന്തിയാകുവാൻ സാധിക്കുന്നതാണ്. രണ്ട് പതിറ്റാണ്ട് കാലമായി മന്ത്രവിദ്യാപീഠം ഇത്തരത്തിൽ പൂജകൾ പഠിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന പരിശീലനം നൽകി, ക്ഷേത്രത്തിൽ വേണ്ട പരിശീലനം നൽകി, ഗൃഹപൂജകളിൽ വേണ്ട പരിശീലനം നൽകി വിടുന്ന സ്ഥാപനമാണ് മന്ത്രവിദ്യാപീഠം. ഈ ഒരു മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നു.